ടൊവിനോ തോമസ് പരാതി നൽകില്ല ഈ പെൺകുട്ടി എന്ന തിരിച്ചറിവുണ്ടായിരുന്നു ഈ സംഘത്തിന്. അത് പക്ഷേ പാളിപ്പോവുകയാണ് ചെയ്തത്. ധൈര്യത്തോടുകൂടി പരാതി നൽകാൻ അവർ തയ്യാറായി. അതുകൊണ്ടാണ് ഈ സംഭവം വെളിച്ചത്ത് വന്നത്. ഇത്തരത്തിൽ പരാതി നൽകാൻ ഈ പെൺകുട്ടി തയ്യാറാകില്ല എന്ന തിരിച്ചറിവ് ഈ സംഘത്തിനുണ്ടാകാൻ കാരണം മറ്റ് സിനിമാക്കാരുമായിട്ടുള്ള ഇവരുടെ അടുപ്പവും, അതായത് ഈ സംഘാംഗങ്ങളുടെ അടുപ്പം കൂടി വെച്ചുകൊണ്ടായിരിക്കില്ലേ? അല്ല ടൊവിനോ, അത് അങ്ങനെ തന്നെ ആവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു സിനിമാ നടി ആവണമെന്നില്ല, ഒരു സാധാരണ പെൺകുട്ടിയെ വേണമെങ്കിലും ഈ രീതിയിൽ ഭീഷണിപ്പെടുത്താവുന്നതാണ്. കുറച്ചും കൂടെ ഈ ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോകുന്ന പ്രായപൂർത്തി ആവാത്തവർക്ക് തയ്യൽ മെഷീനും 10,000 രൂപയും കൊടുക്കുക. അങ്ങനെ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളോടുള്ള അതിക്രമം കുറയുമല്ലോ. ഇവിടെ ജുഡീഷ്യറി ഈ പറയുന്ന പോലെ സ്ട്രിക്ട് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയാനായിട്ട്, അതിന്റെ റൂട്ടീന്ന് ഈ പ്രശ്നങ്ങളെല്ലാം തടയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത് ഇവിടെ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇതിനു മുമ്പും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു നടി ആവണമെന്നൊന്നുമില്ല, ഏതൊരു സാധാരണക്കാരിക്ക് പറ്റിയാലും ഒരു സാധാരണക്കാരന് പറ്റിയാലും ഇതെല്ലാം തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ആ ശിക്ഷയുടെ കാഠിന്യം ഇവരൊന്നും ബോധേഡല്ല. കാര്യം എന്താ വെച്ചാൽ, വലിയ ശിക്ഷയൊന്നും കിട്ടില്ല. എത്ര ബലാത്സംഗം ചെയ്താലും എത്ര ക്രൂരത ചെയ്താലും എന്ത് അക്രമം ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ഇറക്കിക്കൊണ്ട് വരാനായിട്ട് പ്രശസ്തരായിട്ടുള്ള വക്കീലുണ്ട്. സ്ത്രീകൾക്കുള്ള എതിരെയുള്ള അക്രമം മാത്രം തെരഞ്ഞുപിടിച്ച് പ്രതികളെ വിളിച്ചുകൊണ്ടിരുന്ന വക്കീലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ സിനിമാക്കാരായിട്ടുള്ള ബന്ധമൊന്നും വേണമെന്നൊന്നുമില്ല. ഇവിടെ ഈ കുറച്ചും കൂടെ നിയമങ്ങളൊക്കെ കുറച്ചും കൂടെ സ്ട്രിക്ട് ആയാൽ മാത്രമേ, ഇപ്പോഴും ഇവിടെ ഈ വയറ് വിശന്നിട്ട് വടകട്ടുന്നതിനൊക്കെയാണ് ഇപ്പോഴും വലിയ കുറ്റവാളി, ബാക്കിയുള്ളവരൊക്കെ പുറത്താണ്. അതായത് ഹെൽമറ്റ് വേട്ട നടത്തുന്ന പോലീസുകാർ പക്ഷേ ഈ 2-2.5 മണിക്കൂർ കൊച്ചി നഗരത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് അറിഞ്ഞില്ല, ക്യാമറകളെല്ലാം ഓഫായിപ്പോയി. പോലീസുകാരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ആ റോട്ടിൽ യാത്ര ചെയ്തിരുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ യാത്രക്കാർ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതായത് ഈ നടു റോട്ടിൽ വെച്ചിട്ട് ഈ പറയുന്ന പോലെ രാത്രി 12:30 2 മണിക്കോ അല്ല നടന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആർക്കും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഉത്തരവാദിത്വം ഉള്ളതാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള ബോധവൽക്കരണം വേണം. അതായത് സ്കൂളിൽ ബെർണോൾസ് തിയറും ന്യൂട്ടൺസ് ലോയും പഠിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കളക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് സഹജീവികളോട് പെരുമാറുക, സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കുക എന്നുള്ളൊരു പാഠ്യ വിഷയമാക്കണം. കാര്യം ഇങ്ങനെയുള്ള, അല്ലാതെ നമ്മൾ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് അതിലെ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിക്കൊണ്ട് യാതൊരു കാര്യമില്ല. ഇന്നിപ്പോ ഇങ്ങനെ ഒരു സംസാരം നടന്നതുകൊണ്ടും ഈ നാളെ മുതൽ ഇങ്ങനെ നടക്കാതിരിക്കണമെന്നില്ല. ഇവിടെയുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന പോലെ ആക്രമങ്ങൾ നടക്കാതിരിക്കണമെന്നില്ല. അതിന് വ്യക്തമായിട്ടുള്ള പുതിയ നിയമങ്ങൾ വേണം, പുതിയ സംവിധാനങ്ങൾ വേണം. ഈ ആൾക്കാരെ ബോധവൽക്കരണം നടത്താനുള്ള ഇതുപോലുള്ള പുതിയ പരിപാടികൾ വേണം. കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ 100 വർഷമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും. അപ്പൊ ഈ പറയുന്ന പോലെ ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ ഉണ്ടാക്കാനല്ല, നല്ല ഹ്യൂമൻ ബീങ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എഡ്യൂക്കേഷൻ സിസ്റ്റം ശ്രദ്ധിക്കണം.